അസ്സലാമു അലൈക്കും കുഞ്ഞുങ്ങളെ, രണ്ടാമത്തെ വഹ്ദയായ രഹ്ലത്തുൻ ഇലത്തുറാസിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇതിൽ നാല് പാഠങ്ങളാണുള്ളത്: ഫുർസത്തുൻ ദഹബിയ, ഹുലുമു വലത്, ലഹലാത്തുൻ ജമീല, ജന്നത്തു ദുനിയ. ചിത്രത്തിൽ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. പാർലമാനുൽ ഹിന്ദു, ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിരം. മസ്ജിദുൽ ജാമി ബിദൽഹി, ഡൽഹി ജുമാ മസ്ജിദ്. മിനാറത്ത് കുത്തബ്, കുത്തബ് മിനാർ. മസ്ജിദു ചേരമാൻ, ചേരമാൻ ജുമാ മസ്ജിദ്. താജ്മഹൽ. ബർണാമജി യൗമുൽ ഇസ്തിഖ്ലാൽ, രാജ്ഭട്, രാജ്ഭട്ടിലെ സ്വാതന്ത്ര്യദിന പരിപാടി. ഹാരിതത്തുൽ ഹിന്ദു, ഇന്ത്യയുടെ ഭൂപടം. മഹത്തത്തു ഛത്രപതി ശിവാജി, ഛത്രപതി ശിവാജി ടെർമിനൽ. ദീവാനി ഖാസ്. അൽമനാറത്തുൽ അർബ, ചാർമിനാർ. ഹൈക്കലു ലോട്ടസ്, ലോട്ടസ് ടെമ്പിൾ. ഹൈക്കലു പത്മനാഭസ്വാമി, പത്മനാഭസ്വാമി ക്ഷേത്രം. കലാതുൽ ഹംറാൽ, ചെങ്കോട്ട, ലോട്ടസ് മഹൽ. കസുറു മൈസൂർ, മൈസൂർ കൊട്ടാരം. ബവ്വാബത്തുൽ ഹിന്ദ്, ഇന്ത്യ ഗേറ്റ്. ഇനി ഇത് ജാസിറിന് ക്ലാസ് ടീച്ചർ നൽകിയ നോട്ടീസാണ്. നോട്ടീസിൻ്റെ രൂപമൊക്കെ ടീച്ചർ ക്ലാസ്സിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. വായിക്കാൻ അറിയണമെങ്കിൽ ആ ക്ലാസ് കൂടി കണ്ടാൽ മതി. ഇനി അടുത്തത് ഒരു സംഭാഷണമാണ്, ജാസിറും അവൻ്റെ കൂട്ടുകാരനും തമ്മിലുള്ള സംഭാഷണമാണ്. ജാസിർ ഹൽ തുഷാരിക്കു ഫിരിഹല, മാജിദ് ഇലായിന. ജാസിർ പറയുകയാണ്, ഹൽ തുഷാരിക്കു ഫിരിഹല, നീ യാത്രയ്ക്ക് പോകുന്നുണ്ടോ, നീ യാത്രയ്ക്ക് വരുന്നുണ്ടോ, പങ്കാളിയാകുന്നുണ്ടോ. മാജിദ് ഇലായിന, എങ്ങോട്ടേക്കാണ്. മാജിദ് ഇതൊന്നും അറിഞ്ഞിട്ടില്ല. മാജിദിനോട് ജാസിർ കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ സംസാരിക്കുകയാണ്. ജാസിർ അപ്പോൾ എന്താ പറയുന്നത്, എങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇലാ ഡൽഹി, ഡൽഹിയിലേക്കാണ് യാത്ര. മാജിദ് മത്തല്ലിത്തിലാക്ക്, എപ്പോഴാണ് പുറപ്പെടുന്നത്. ജാസിർ ഫിലാഷിന് മിൻഷഹരി ആഗസ്റ്റസ്, ഓഗസ്റ്റ് 10-ാം തീയതിയാണ് പോകുന്നത്. മാജിദ് മത്തല്ലാവുദത്ത്, എപ്പോഴാണ് മടങ്ങി വരുന്നത്. ജാസിർ ഫിത്താസി ആഷറ മിൻഷഹരി ഓഗസ്റ്റ്, ഓഗസ്റ്റ് 19-ാം തീയതിയാണ് തിരിച്ചു വരുന്നത്. മാജിദ് ഫി അയ്യി മർക്കബിൻ, ഏത് വാഹനത്തിലാണ് പോകുന്നത്. ഇപ്പോൾ ഏത് വാഹനത്തിലാണെന്നാണ് ജാസിർ പറയുന്നത്. ഫിൽ കിത്വാരി, ട്രെയിനിലാണ് പോകുന്നത്. മാജിദ് കമിറൂസും, എത്ര ചിലവ് വരും. അപ്പോൾ ജാസിർ എന്ത് പറയും, ലാരിഫു, എനിക്കറിയില്ല. ബുക്കറത്തൻ നസാലു അൽമുദരിസ്, നമുക്ക് പിന്നീട് അധ്യാപകനോട് ചോദിക്കാം. ഇപ്പോൾ എനിക്കറിയില്ല, നമുക്ക് അധ്യാപകനോട് എത്രയാണ് ചിലവ് വരുന്നതെന്ന് ചോദിക്കാം. മാജിദ് ഹൽ നസൂറു താജ്മഹൽ, നമ്മൾ താജ്മഹൽ കാണാൻ പോകുമോ, നമ്മൾ താജ്മഹൽ സന്ദർശിക്കുമോ. അപ്പോൾ ജാസിർ എന്ത് പറയും, നഅം ഇൻഷാ അല്ലാ, അതെ താജ്മഹലൊക്കെ പോകുന്നതാണ് പറഞ്ഞിരിക്കുന്ന നോട്ടീസിലുള്ളത്, താജ്മഹലൊക്കെ പോകുന്നതാണ്. അപ്പോൾ ഇവർ തമ്മിൽ ഇതിനെക്കുറിച്ചുള്ള സംഭാഷണം. ഇപ്പോൾ ജാസിർ എല്ലാവരോടും പോയി പറയുന്നുണ്ട് ഈ യാത്രയെക്കുറിച്ച്. അതിൻ്റെ കൂട്ടത്തിൽ മാജിദിനോട് കൂടി പറഞ്ഞതാണ് ഇവിടെ കാണുന്നത്. അസമ ജാസിറുൻ അല രഹ്ല മഅൽ ഉസ്ര വൻ തള്ളറ തിൽക്കലയാം. അസമ ജാസിർ, ജാസിർ തീരുമാനിച്ചു. അല രഹ്ല, യാത്രയ്ക്ക് പോകാനായിട്ട്. മഅൽ ഉസ്ര, അവൻ്റെ കുടുംബത്തിൻ്റെ കൂടെ തന്നെ, അവൻ്റെ വീട്ടുകാരുടെ കൂടെ തന്നെ പോകാനായിട്ട് അവൻ നിശ്ചയിച്ചു. വൻ തള്ളറ തിൽക്കലയാം, അവൻ ആ ദിവസത്തിന് വേണ്ടി അങ്ങനെ കാത്തിരിക്കുകയാണ്. ഇനി ജാസിർ കണ്ട ഒരു സ്വപ്നമാണ് അടുത്ത പാഠം, ലഹ്ലുമു വലത്ത്. ഇനി അതിലുള്ള കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. ഐന യക്കൗ താജ്മഹൽ, താജ്മഹൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. യക്കൗ താജ്മഹൽ ഫി ആഗ്ര, ആഗ്രയിലാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് അല്ലേ. മക്കാനു നുസൂല്, എവിടെയാണ് വാഹനം ഇറങ്ങുന്നത്, എവിടെയാണ്, ആഗ്രയിലാണ് അല്ലേ, ആഗ്ര. ഖം യൗമൻ ഇസ്താറക സഫർ, എത്ര ദിവസമാണ് യാത്ര ചെയ്യുന്നത്. യൗമാനി, 2 ദിവസമാണ്. മൻ മാൽ വലതു മിനാലുസറ, കുടുംബത്തിലുള്ള ആരാണ് കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നത്. ഹുലുമു വലതിലെ ചോദ്യമാണിത്, ആരാണ് കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നത്. ഉപ്പയാണ് അല്ലേ, അല്ല അബ്ബ്, കുട്ടിയുടെ ഉപ്പയാണ് അവൻ്റെ കൂടെ യാത്ര ചെയ്തിരുന്നത്. ഇനി അടുത്ത പേജ് നമ്പർ 34 പ്രവർത്തനമാണ്. 2015 ഓഗസ്റ്റിലാണ് ഈ യാത്രയൊക്കെ നടക്കുന്നത്. അതിൻ്റെ കലണ്ടറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതനുസരിച്ച് നമ്മൾ ഈ ചോദ്യങ്ങളുടെ ഉത്തരം തയ്യാറാക്കണം. ബിദായത്തുർ രഹ്ല, യാത്ര തുടങ്ങിയത് എപ്പോഴാണ്. ഓഗസ്റ്റ് 10-ാം തീയതിയാണ് അല്ലേ. അൽ വുസൂലി ഇലാ ഡൽഹി, ഡൽഹിയിൽ എത്തിയത് എപ്പോഴാണ്. ഓഗസ്റ്റ് 12-ാം തീയതി. അപ്പോൾ ഇതിനൊക്കെ അറബിയിൽ എങ്ങനെ പറയും. ആഷിർ, ബിദായത്തുർ രഹ്ല ആഷിർ, ആഷിർ ഓഗസ്റ്റസ്. ഇനി വുസൂലി ഇലാ ഡൽഹി, ഡൽഹിയിൽ എപ്പോഴോ എത്തിയത് എപ്പോഴാ. ഇസ്നാ
അശറ ഇസ്ന അശറ. ഇനി അടുത്ത ചോദ്യം, മുഷാഹദത്തു ഹഫ്ലി യൗമുൽ ഇസ്തിക്ലാൽ, സ്വാതന്ത്ര്യദിനത്തിൻ്റെ പരിപാടിയിൽ കണ്ടത്, ആ പരിപാടിയിൽ പങ്കെടുത്തത് ഏത് ദിവസമാണ്? എന്നാൽ സ്വാതന്ത്ര്യദിനം ഓഗസ്റ്റ് 15 അല്ലേ? ഓഗസ്റ്റസിൽ ഏത് ദിവസമാണ്? അപ്പോൾ അത് നേരെ നോക്കുക, 15 ഏതാണെന്ന് അവിടെ വട്ടമിടുക. ടെക്സ്റ്റ് ബുക്കിൽ ഈ പ്രവർത്തനം ചെയ്യേണ്ടതാണ്, വട്ടമിടണം. വട്ടമിട്ടിട്ട് ആ ഡേറ്റ് അവിടെ എഴുതണം, 15 എഴുതണം. ഹാമിസ് അഷറ. ഇനി അടുത്തത് സിയാറത്തു താജ്മഹൽ, താജ്മഹൽ സന്ദർശിച്ച എന്നാണ്? അന്ന് തന്നെയാണ് താജ്മഹൽ ജാസിർ സന്ദർശിക്കുന്നത്. പരിപാടി സ്വാതന്ത്ര്യദിന പരിപാടി രാവിലെ അല്ലേ, അത് കഴിഞ്ഞിട്ട് നേരെ ആഗ്രയിലേക്ക് പോയി താജ്മഹൽ കാണുന്നു. അപ്പോൾ അവിടെ വട്ടമിടുക, ഹാമിസ് അഷറ എന്ന് എഴുതുക. ഇനി അല്ല ഔദത്ത്, എപ്പോഴാണ് മടങ്ങി പോകുന്നത്? മടങ്ങുന്നത് എപ്പോഴാണ്? ഓഗസ്റ്റ് 19 വീട്ടിലെത്തുന്നത്, ഓഗസ്റ്റ് 19. യാത്ര 19 വരെയാണെന്ന് ആദ്യമേ പറയുന്നുണ്ടല്ലോ, നോട്ടീസിലേ പറയുന്നുണ്ട്. അപ്പോൾ അതവിടെ എഴുതുക താസി അഷറ. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. ഇതെല്ലാം തക്വീം നോക്കിയിട്ട്, കലണ്ടർ നോക്കിയിട്ട് ചെയ്യാനാണ് കേട്ടോ. കലണ്ടർ നോക്കി ആ പേജ് നമ്പർ 34 ഓഗസ്റ്റ് 2015 കലണ്ടർ നോക്കിയിട്ട് ഉത്തരം എഴുതാനാണ്. ഇനി അടുത്തത് നോക്കാം. നുലാഹു തക്വീമ വനക്ക് തഷിഫുൽ അയ്യാമ, ദിവസങ്ങൾ കണ്ടെത്താനാണ്. ഇപ്പം നമ്മൾ ഏതൊക്കെ ഡേറ്റാണെന്നല്ലേ കണ്ടെത്തിയത്, ഇനി ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താനാണ്. ദിവസങ്ങൾ എങ്ങനെ കണ്ടെത്തും? ഡേറ്റ് നോക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ മതി അല്ലേ, അപ്പോൾ ദിവസങ്ങൾ കണ്ടെത്താം. യൗമുൽ ഇസ്തിക്ലാൽ, സ്വാതന്ത്ര്യദിനം എന്നാണ്? ഓഗസ്റ്റ് 15 അപ്പോൾ 15 മുകളിലേക്ക് നോക്കുക, ഹാമിസ് അഷറയുടെ മുകളിലേക്ക് നോക്കുക. അപ്പോൾ എത്രയാണ് കാണുന്നത്, ഏത് ദിവസം അവിടെ കാണുന്നേ? യൗമു സബത്ത് ശനിയാഴ്ച, സാറ്റർഡേ, അതവിടെ എഴുതുക. യൗമു ബിദായത്ത് രഹല, യാത്ര തുടങ്ങിയ എന്നാണ്? ഓഗസ്റ്റ് 10 അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നോക്കുക. യൗമുൽ ഇസ്നൈൻ, മൺഡേ. അയ്യു യൗമിൻ, 31 ഓഗസ്റ്റസ് എന്ന് പറയുമ്പോൾ അത് ഏത് ദിവസമാണെന്ന് നോക്കും. 31 ഓഗസ്റ്റസ് അത് യൗമുൽ ഇസ്നൈൻ തന്നെയാണ് അല്ലേ, തിങ്കളാഴ്ച തന്നെയാണ്. അപ്പോൾ അതും അവിടെ എഴുതുക. യൗമുൽ വുസൂലില ഡൽഹി, ഡൽഹിയിൽ എത്തിയത് എപ്പോഴാണ്? 12 അല്ലേ. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നോക്കുക. യൗമുൽ അർബിയ, ബുധനാഴ്ചയാണത്. അപ്പോൾ അതവിടെ എഴുതി വെക്കുക. ഇനി അടുത്തത് നുലാഹിദു തക്വീമ വ നക്തശിഫു അയ്യാമൽ ഉത്തില, അവധി ദിവസം ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ്. അവധി ദിവസം നമുക്ക് കലണ്ടർ കണ്ടാൽ തന്നെ അറിയാം, റെഡ് കളർ വരുന്ന അവധി ദിവസമായിരിക്കും. അപ്പോൾ പൊതുവെ ശനിയും ഞായറും അവധി ദിവസമായിരിക്കും അല്ലേ. പിന്നെ ഇതിലല്ലാതെ 2-3 ദിവസങ്ങൾ കൂടി, ശനി ഞായർ അല്ലാതെ 3 ദിവസങ്ങൾ കൂടി ഇതിൽ വരുന്നുണ്ട് റെഡ് കളറിൽ. അപ്പോൾ അതുകൂടി നമുക്ക് യൗമുൽ ഉത്തിലയായിട്ട് കണക്കാക്കാം. താരിഖ്, താരിഖ് എന്ന് പറയുമ്പോൾ ഡേറ്റ്, യൗമ് ദിവസം, ഏതായിരിക്കും അവിടെ എഴുതാൻ പറ്റുന്ന? 15 അല്ലേ, 15 യോമ സബത്താണ്, അതവിടെ എഴുതുക. ഇനി അടുത്തതോ, യോമുൽ ഉത്തില അവധി ദിവസം ഏതാണ്? 16 യോമുൽ അഹദ് ഞായറാഴ്ചയാണ്. 27 അവിടെ അവധി ദിവസമായിട്ടാണ് കാണുന്നത്, അവിടെ എഴുതാം. യോമുൽ ഹമീസ് വ്യാഴാഴ്ച. ഇനി 28 അവധി ദിവസമായിട്ടാണ് കാണുന്നത്, യോമുൽ ജുമാ, 28 യോമുൽ ജുമാ വെള്ളിയാഴ്ചയാണ്. നമുക്ക് ഈ ദിവസങ്ങളുടെ പേര് മക്കൾക്കൊക്കെ അറിയാവോ? പഠിക്കണ്ടേ, നമുക്ക് ദിവസങ്ങളുടെ പേരുകളോട് പഠിക്കാം. എന്താ പറയുന്ന ആഴ്ചയിലെ ദിവസങ്ങൾക്ക്? അയ്യാമുൽ ഉസ്ബോ, ആഴ്ചയിലെ ദിവസങ്ങൾ. യൗമുൽ അഹദ് സൺഡേ, യൗമുൽ ഇസ്നൈൻ മൺഡേ, യൗമുൽ സലാസ ട്യൂസ്ഡേ, യൗമുൽ അർബിയ വെനസ്ഡേ, യൗമുൽ ഹമീസ് തേഴ്സ്ഡേ, യൗമുൽ ജുമാ ഫ്രൈഡേ, യൗമുൽ സബത്ത് സാറ്റർഡേ. ഇതെല്ലാം മക്കൾ എന്ത് ചെയ്യണം? നോട്ട്ബുക്കിൽ എഴുതിയെടുത്ത് കാണാതെ പഠിക്കണം. ഇത് നമുക്ക് അടുത്ത പ്രവർത്തനം ചെയ്യാം. അടുത്ത പ്രവർത്തനം നോക്കാം. നുഅയ്തു അതഖവീമ ലി ശഹ്രി ഡിസംബർ വ നർസ്മു ദായറ ഹൗല അയ്യാമുൽ ഇഹ്തിഫാലാത്തിൽ മുഹിമ വ നുഅയ്തു കശ്ഫൻ ലഹാ. ഡിസംബർ മാസത്തെ കലണ്ടർ എടുത്ത് അതിൻ്റെ ഡേറ്റ് എഴുതി, അതിലെ പ്രധാനപ്പെട്ട ഡേറ്റ് എഴുതിയിട്ട് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഇപ്പുറത്തെ കളത്തിൽ എഴുതണം. ഇപ്പോൾ ടീച്ചർ എടുത്തിരിക്കുന്ന ഡിസംബർ 2020 കലണ്ടറാണ്, മോഡൽ കാണിച്ചു തരാൻ വേണ്ടി. മക്കൾ 2021 കലണ്ടർ എടുത്ത് ഇതേപോലെ അതിൻ്റെ പ്രത്യേകത ഡേറ്റ് വെച്ചിട്ട് എഴുതണം. ഇപ്പോൾ ടീച്ചർ വായിക്കാം. ആദ്യത്തെ ഇതിലൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, 18 ഏതാണ്? അല്യോമുൽ ആലമിയ ലുലത്തിൽ അറബി, അറബി ഭാഷാ ദിനമാണ്, ലോക അറബി ഭാഷാ ദിനമാണ് ഡിസംബർ 18. അപ്പോൾ അതവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് കലണ്ടറിൽ നോക്കുക, കലണ്ടറിൽ നോക്കിയിട്ട് വേണം നിങ്ങൾ കണ്ടെത്താനായിട്ട്. ഡിസംബർ പത്ത് അല്യോമുൽ ആലമിയ ലിൽ ഹുക്കൂക്കിൽ ഇൻസാനിയ, മനുഷ്യാവകാശ ദിനമാണ് ഡിസംബർ 10.
അപ്പം അതിലൊന്നും വ്യത്യാസം വരുന്നില്ല അല്ലേ, ആ ഡേറ്റൊക്കെ അത് തന്നെയായിരിക്കും. അപ്പം നിങ്ങൾ ഇതേപോലെ നോക്കി എഴുതുക, 21 കലണ്ടർ എടുത്ത് എഴുതണം. അടുത്ത് 23 സലാസും പോയി ഷൊറൂൻ. അപ്പോൾ അതെങ്ങനെ വരും? യോമുൾ മുസാരിയാണ് കർഷകരുടെ ദിനമാണത്, യോമുൾ മുസാരിയാന. ഇനി 25 അതെല്ലാവർക്കും അറിയാമല്ലേ, 25 പ്രത്യേകത എന്താ? അന്ന് ക്രിസ്മസ് ആണല്ലേ. അൽ യോമുൾ മീലാദുൽ മസീഹ്, അതവിടെ മക്കൾ എഴുതിയെടുക്കുക. 18 ലോക അറബി ഭാഷാ ദിനം നമ്മൾ പറഞ്ഞല്ലേ. ഇനി അതിനെക്കുറിച്ചൊരു ബയാൻ തയ്യാറാക്കാം. ഈ തന്നിരിക്കുന്ന 3 വെച്ചിട്ട് ഒരു ബയാൻ തയ്യാറാക്കാൻ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്. നുഖാരിരു ബൈന നിഖാതി വൽ ഫിഖറ, നിഖാതി ഈ പോയിൻ്റുകൾ വെച്ചുകൊണ്ട് ഒരു ഫിക്കറ തയ്യാറാക്കാൻ, ഒരു പാരഗ്രാഫ് തയ്യാറാക്കാൻ. ആ സാമിന അഷറ മിൻ ഷെഹരി ഡിസംബർ, 18 യതകല്ലമു ബിഹ മലായിനു മിനൻ നാസി, മില്യൺ കണക്കിന് ആളുകൾ ഈ ഭാഷ സംസാരിക്കുന്നു. ലോഹത്തുൻ റസ്മി, ഇതൊരു ഔദ്യോഗിക ഭാഷയാണ്. അലിയോമുൽ ആലമിയു ലില്ലുഅത്തിൽ അറബി, അറബി ഭാഷാ ദിനം. യുഹ്തഫലു അലിയോമുൽ ആലമിയു ലില്ലുഅത്തിൽ അറബി ഫി സാമിന അഷറ മിൻ ഷെഹരി ഡിസംബർ, 18 ലോക അറബി ഭാഷാ ദിനമായി ആചരിക്കുന്നത്. അല്ലോഹത്തുൽ അറബിയ ലോഹത്തുൻ ജമീല, അറബി ഭാഷ ലോഹത്തുൻ ഭാഷയാണ്, ജമീല മനോഹരമായൊരു ഭാഷയാണ്. വഹിയ ലോഹത്തുൽ ഖുർആൻ, അത് ഖുർആൻ്റെ ഭാഷയാണ്. യതകല്ലമു ബിഹ, ആ ഭാഷ സംസാരിക്കുന്നു. മലായിനു മിനൽ നാസി, മില്യൻ കണക്കിന് ആളുകൾ. ഫി അൻഹാലാലം, ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ. വഹിയ ലോഹത്തു റസ്മിയ, ലോഹത്തുൻ റസ്മിയ അതൊരു ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചിട്ടുണ്ട്. എവിടെയൊക്കെയാണ്? ഫീസിനത്തൈനി വൈശരീന തൗല, 22 രാഷ്ട്രങ്ങളിൽ. നിക്കാത്തുകൾ തന്നാൽ അത് വെച്ചിട്ട് എങ്ങനെയാണ് ഫിഗർ ഉണ്ടാക്കുന്നതെന്ന് മക്കൾ മനസ്സിലാക്കിയതിന് ശേഷം എഴുതാനാണ്. അടുത്ത് അതേപോലെ ഒന്ന് എഴുതാൻ, ഇദ്വൽ ബയാൻ ബി മുസാദത്തി നിക്കാത്തി, ഈ താഴെ തന്നിരിക്കുന്ന നിക്കാത്തുകൾ വെച്ചിട്ട് ഒരു ബയാൻ തയ്യാറാക്കാനാണ്. യൗമുൽ ഖിറാഅ, വായന ദിനം, വായനാ ദിനത്തെക്കുറിച്ചാണ് എഴുതേണ്ടത്. യുനിയോ താസ്യാഷറ, താസ്യാഷറ യുനിയോ, ജൂൺ 19 വായനാ ദിനം. മുസാബഖത്തുൽ ഖിറാഅ, വായനാ മത്സരങ്ങൾ നടത്തും. മുസാബഖത്തു ഇഖ്തിബാരിൻ മൂജിസിൻ, അതുപോലെ തന്നെ ക്വിസ് മത്സരങ്ങളൊക്കെ നടത്താറുണ്ട്. തിദുക്കാറു പി എൻ പണിക്കർ, പി എൻ പണിക്കരുടെ ജന്മദിനമാണ്, ഓർമ്മ ദിനമാണെന്ന്. തസവ്വുദു സിക്കാഫ, സംസ്കാരം വർദ്ധിപ്പിക്കുന്നു. തവയ്യത്തു നാൻ അഹമ്മീദുൽ ഖിറാഅ, വായനയുടെ പ്രാധാന്യത്തിന് കൂടുതൽ അവബോധം നൽകുന്നു. യൗമുൽ ഖിറാഅ, വായനാ ദിനം. യുഹ്തഫൽ യൗമുൽ ഖിറാഅ ബിൽ യൗമി താസി അഷറ മിൻ ഷെഹരി യൂനിയോ, ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്. വാലിക്ക, അന്ന് തിദുക്കാറു പി എൻ പണിക്കർ, പി എൻ പണിക്കരുടെ ഓർമ്മ ദിനമാണ്. ഒബി ഇഹ്തിഫാലി ഹാദൽ യൗം നുസ്തഹദിഫു തവയ്യ അൻ അഹമ്മിയത്തിൽ ഖിറാഅ, വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള അവബോധത്തിനുള്ള ലക്ഷ്യം, ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് അന്നേ ദിവസം നമ്മൾ വായനാ ദിനമായി ആചരിക്കുന്നത്. അപ്പോൾ ഫി ഹാദൽ യൗം, ഈ ദിവസം തജ്രീ മുസാബഖത്തുൽ ഖിറാഅ, വായനാ മത്സരങ്ങൾ നടത്തും. വഖ്തിബാരിൻ മൂജിസിന്, അതേപോലെ തന്നെ ക്വിസ് മത്സരങ്ങളൊക്കെ നടത്താറുണ്ട്. അൽ ഖിറാഅത്തു തസവ്വുദു സിക്കാഫ, സംസ്കാരം വർദ്ധിപ്പിക്കുന്നു എന്നാണ് ഖിറാഅ, വായന. യൗമ ഈദുൽ അത്ഫാൽ, ഈദുൽ അത്ഫാൽ, അത്ഫാൽ കുട്ടികളാണ് അല്ലേ. ഈദുൽ അത്ഫാൽ ശിശുദിനമാണ്. തര ചിത്രത്തിലുള്ളത് ജവഹർലാൽ നെഹ്റു ആണ് അല്ലേ. മീലാദ് ജവഹർലാൽ നെഹ്റു, ശിശുദിനം എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുയുടെ ജന്മദിനമാണ്. തവയ്യത്തുൻ അൻ ഹുഖൂഖിൽ ഔലാദ്, കുട്ടികളുടെ അവകാശത്തിനെ കുറിച്ച് അവബോധം നൽകുന്നു. നവംബർ 14 ശിശുദിനം. അർബാശറ നവംബർ, യല്ലാഉ അൽ വറൂദു അലൽ മലാബിസി, വസ്ത്രത്തിൽ ഡ്രസ്സിൽ പൂവ് വെക്കുന്നു. യൽബസു സിയ നെഹ്റു, നെഹ്റുവിൻ്റെ വസ്ത്രമണിയുന്നു. കാന യുഹിബുൽ അത്ഫാൽ, അദ്ദേഹത്തിന് കുട്ടികളെയൊക്കെ വലിയ ഇഷ്ടമാണ്. ഈദുൽ അത്ഫാൽ ശിശുദിനം. നഹ്തഫിലു അർബഅ അഷറ നവംബർ യൗമ ഈദുൽ അത്ഫാൽ, നമ്മൾ ശിശുദിനം ആചരിക്കുന്നത് നവംബർ 14. അപ്പോൾ ഹാദൽ യൗമ എന്നീ ദിവസം, മീലാദു ജവഹർലാൽ നെഹ്റു, ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ്. വാലികലി തവയ്യത്തി നാസി അൻ ഹുഖൂഖിൽ ഔലാദ്, കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ച് അവബോധം നൽകുന്നു അന്നേ ദിവസം. വഫി ഹാദൽ യൗമി, ആ ദിവസം യൽബസുൽ ഔലാദ്, കുട്ടികൾ അണിയുന്നു. സിയ മിസൽ നെഹ്റു, നെഹ്റുവിനെ പോലെയുള്ള വസ്ത്രമണിയുന്നു. വയുമസലൂന
ഷാഷാജി അസോയർ അവരെ, കുട്ടി ഷാജാജിയെ പോലെയാണ് അവർ പ്രതിനിധീകരിക്കുന്നത്. യലൌൽ വറൂദ അലൽ മലാബിസ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൽ വറൂദ് റോസാ പൂ വെക്കുമായിരുന്നു. കാന വഹീബുൽ അത്തുഫ അദ്ദേഹത്തിന് കുട്ടികളെയൊക്കെ വളരെ ഇഷ്ടമായിരുന്നു. അലയോമുൽ വത്തനിയിൽ ഇൽ മുദരിസീന അധ്യാപക ദിനം സെപ്റ്റംബർ 5 ആണ് അധ്യാപക ദിനം. ദത്തൂർ രാധാകൃഷ്ണൻ, ഡോക്ടർ രാധാകൃഷ്ണൻ. അലയോമുൽ വത്തനിയിൽ ഇൽ മുദരിസീന ലോക അധ്യാപക ദിനം. റയീസ് ജംഹൂരിയത്തിൽ ഹിന്ദ്, ഇന്ത്യയുടെ രാഷ്ട്രപതി. തവയ്യത്തുൽ അൻ ഫലീലത്തി തദ്രീസ്, തവയ്യത്ത് അവബോധം നൽകുന്നു. അൻ ഫലീലത്തി തദ്രീസ് പഠനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം നൽകുന്നു. അൽ മുദരിസീൻ അധ്യാപകരുടെയും അൽ മുദരിസും മിസാലി, അദ്ദേഹം ഒരു മാതൃക അധ്യാപകനാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് സെൻറ്റൻസ് ആക്കി എഴുതാനാണ് പറയുന്നത്. കാന ദത്തൂർ രാധാകൃഷ്ണൻ റയീസ് ജംഹൂരിയത്തിൽ ഹിന്ദ്, ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്നു ദത്തൂർ രാധാകൃഷ്ണൻ, ഡോക്ടർ രാധാകൃഷ്ണൻ. വുലിദ ഫിൽ യൗമിൽ ഹാമിസ് മിൻ ഷഹരി ഡിസംബർ 5 അദ്ദേഹം ജനിച്ചത്. യുഹ്തഫുൽ ഹാദലിയും അൽ യൗമുൽ വത്തനിയിൽ ലിൽ മുദരിസിന, അതുകൊണ്ടാണ് ആ ദിവസം അധ്യാപക ദിനമായി ആചരിക്കുന്നത്. കാന മുദരിസൻ മിസാലിയൻ, അദ്ദേഹം ഒരു മാതൃക അധ്യാപകനായിരുന്നു. വദാൽ വലിതാലിക്കാതുകൊണ്ട് ലാബുദ്ദലന നമുക്ക് നിർബന്ധമാണ്. മിൻ തൗയ്യത്തി അൻ ഫലീലത്തി തദ്രീസി ഫി ഹാദലിയോം, അന്നേ ദിവസം പഠനത്തെക്കുറിച്ചും. അൽ മുദരിസിന കൂടി ഇവിടെ കൂട്ടിച്ചേർക്കുക കേട്ടോ. അൻ ഫലീലത്തി തദ്രീസി പഠനത്തിൻ്റെയും അൽ മുദരിസിന അധ്യാപകരുടെയും പ്രാധാന്യത്തെക്കുറിച്ചുള്ള അവബോധം നൽകൽ. ഫി ഹാദലിയോം, അന്നേ ദിവസം. ഹുവ മുദരിസുൻ മിസാലിൻ, അദ്ദേഹം ഒരു മാതൃകാപരനായിട്ടുള്ള അധ്യാപകനാണ്. ജാസിർ യാത്രയൊക്കെ കഴിഞ്ഞു വന്നിട്ട് അവൻ്റെ ഉപ്പയ്ക്ക് ഒരു കത്ത് അയച്ചിരിക്കുകയാണ്. അത് കണ്ടാൽ തന്നെ അറിയാം, മെയിൽ അയച്ചിരിക്കുവാണല്ലേ. ജിമെയിലൂടെയാണ് അവൻ തൻ്റെ ഉപ്പയ്ക്ക് കത്തെഴുതി. ലഹ്ലാത്തുൻ ജമീല, മനോഹരമായ നിമിഷങ്ങൾ, അവൻ പോയ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള കത്താണിത്. അതിന് താഴെ കുറച്ച് ചോദ്യങ്ങൾ കാണാം. ഇതാ സാഫർത്ത് ഇലാ ഡൽഹി ഐന തസൂറു അവ്വലൻ, ഡൽഹിയിൽ പോയാൽ ആദ്യം എവിടെ പോകും? മിനാറത്ത് കുത്തബ് കുത്തബ് മിനാർ കാണാൻ പോകും. മല്ല അമാക്കിനു താരിഹയ അല്ലതിയ അജബത്തുക, നിങ്ങളെ അത്ഭുതപ്പെടുത്തിയ ചരിത്ര സ്ഥലം അതിലേതാണ്? ഡൽഹിയാണ്. ഡൽഹിയിലാണ് ഒരുപാട് കാണാനുള്ളത്, ഡൽഹിയാണെന്ന് എഴുതാം. മതായ് ഉർഫവു അലമുൽ ഹിന്ദി ഫൗക്ക അൽ ഖലാത്തുൽ ഹംറ, ഖലാത്തുൽ ഹംറായിന് മുകളിൽ എപ്പോഴാണ് ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുന്നത്? പിയവുമിൽ ഇസ്തിക്ലാൽ, സ്വാതന്ത്ര്യദിനത്തിനന്ന്. മാസിയു അൽ ബനാത്ത് വല്ല ഉലാദ്, എന്ത് വസ്ത്രമാണ് ബനാത്ത് കുട്ടികൾ, പെൺകുട്ടികളും ആൺകുട്ടികളും ധരിച്ചിരുന്നത്? മലാബിസു ഷാബിയ, ഷിയ വസ്ത്രം. ലിമ ഹറജു ഇല ആഗ്ര, ആഗ്രയിലേക്ക് എന്തിനാണ് അവർ പോയത്? ലിമുഷാഹദതി താജ്മഹൽ, താജ്മഹൽ കാണാൻ. ഐന തകവു താജ്മഹൽ, യക്കവു താജ്മഹൽ എന്നാണ് വരേണ്ടത് കേട്ടോ. താജ്മഹൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഫി ആഗ്ര. മൻബന താജ്മഹൽ, താജ്മഹൽ ഉണ്ടാക്കിയത് ആരാണ്? ഷാജഹാൻ. നെക്തഷിഫു മിന റിസാലത്തി അൽ മസാറാത്ത്, ഈ കത്തിലുള്ള സന്ദർശന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താനാണ്. അൽ ഖലാത്തുൽ ഹംറ, ചെങ്കോട്ട. അൽ മസ്ജിദുൽ ജാമിയ, പള്ളി. താജ്മഹൽ, മബിനൽ പാർലമാൻ, പാർലമെൻറ്റ് മന്ദിരം. മബിനൽ പാർലമാനിൽ ഹിന്ദി മഷ്ഹൂറുൻ, ബഹുവ മർക്കസുൽ ഹുക്കൂമ ബനാഹുൽ ബരീത്വാനിയൂൻ, ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണിത്. ബനാഹു ബരീത്വാനിയ, ബ്രിട്ടീഷുകാരാണ് പാർലമെൻറ്റ് മന്ദിരം ഉണ്ടാക്കിയത്. മബിനൽ പാർലമാനിൽ ഹിന്ദി മഷ്ഹൂറുൻ, വളരെ പ്രശസ്തമായ ഒന്നാണ് ഇന്ത്യയിലെ പാർലമെൻറ്റ് മന്ദിരം. ബഹുവ മർക്കസുൽ ഹുക്കൂമ, ബഹുവത് മർക്കസ് കേന്ദ്രമാണ് ഹുക്കുമ ഭരണഘടനയുടെ. ബനാഹു, അതുണ്ടാക്കിയത് ബരീത്വാനിയൂൻ, ബ്രിട്ടീഷുകാരാണ്. യർഫ റയീസുൽ വുസറ ഹിന്ദിയ അൽ അലമൽ വത്തനിയ യൗമുൽ ഇസ്തിഖ്ലാലി വ യൗമുൽ ജംഹൂരിയ അൽ ഹിന്ദിയ വഫി മുനാസബാത്തിൻ ഹാസ. യർഫ ഉയർത്തുന്നു, റയീസുൽ വുസറ ഉൽ ഹിന്ദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അൽ അലമൽ വത്തനി ഇന്ത്യയുടെ ദേശീയ പതാക, യൗമുൽ ഇസ്തിഖ്ലാൽ എന്നാണ് സ്വാതന്ത്ര്യദിനത്തിന്, വയോമുൽ ജംഹൂരിയത്തിൽ ഹിന്ദിയ റിപ്പബ്ലിക്കിലേക്കും, വഫി മുനാസബാത്തിൻ ഹാസ ഇതേപോലെയുള്ള പ്രത്യേക ദിവസങ്ങളിലൊക്കെ അവിടെ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്താറുണ്ട്. ഖിതാറു മെട്രോ, മെട്രോ ട്രെയിൻ. മൺലറുൻ റായോൻ, മനോഹരമായ കാഴ്ചയാണല്ലേ മെട്രോ പോകുന്ന കാണാൻ. യജരി, സഞ്ചരിക്കുന്നു. ദാഹിലൻ നഫഖാത്തി വഅലൽ ജുസൂരി, യജരി അവ സഞ്ചരിക്കുന്നതിലെ കൂടെയാണ്. ദാഹിലൻ നഫഖാത്തി,
തുരങ്കങ്ങളുടെ അകത്തുകൂടെയാണ് അല്ലേ? വ അലൽ ജുസൂരി, പാലത്തിൻ്റെ മുകളിലൂടെയും പാലങ്ങളുടെ മുകളിലൂടെയും, പിന്നെയോ തൂണുകൾ അല്ലേ, വലിയ വലിയ തൂണ് അവയുടെ മുകളിലൂടെയും, പിന്നെ നഫഖാത്ത് തുരങ്കങ്ങൾ ഗുഹ അതിൻ്റെ പോലുള്ള ഗുഹകളുടെ അകത്തുകൂടെയുമാണ് ഇവ സഞ്ചരിക്കുന്നത്. ബന അൽ മലിക്കു ഷാജഹാൻ അൽ കലാത്തുൽ ഹംറ, ഇതെന്താണ്? കലാത്തുൽ ഹംറ ആണല്ലേ, ചെങ്കോട്ട. ബന അതുണ്ടാക്കിയതാരാണ്? അൽ മലിക്കു ഷാജഹാൻ, ഷാജഹാൻ ചക്രവർത്തിയാണ് ഖലാത്തുൽ ഹംറ ചെങ്കോട്ട ഉണ്ടാക്കിയത്. വസ്തഹദമലി ബന ഇഹ അൽ അഹ്ജാർ അൽ ഹംറ, ചുവന്ന കല്ലുകളാണ് ഇത് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചത്. യുർഫൗ ഫൗഖഹ അലമൽ ഹിന്ദ്, യുർഫൗ ഫൗഖഹ അതിൻ്റെ മുകളിൽ ഉയർത്തിയിട്ടുണ്ട്. അലമുൽ ഹിന്ദ് ഇന്ത്യയുടെ ദേശീയ പതാക അതിൻ്റെ മുകളിൽ പാറിക്കളിക്കുന്നുണ്ട്. ചിത്രത്തിനനുസരിച്ചിട്ടുള്ള ബയാൻ തയ്യാറാക്കാനാണ്. ചിത്രം ഏതാണ്? താജ്മഹലാണ് അല്ലേ. യഖൗ താജ്മഹൽ ഫി ആഗ്ര, താജ്മഹൽ ആഗ്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബനാഹു അൽ മലിക്കു ഷാജഹാൻ, ഇതുണ്ടാക്കിയതാരാണ്? ഷാജഹാൻ ചക്രവർത്തിയാണ്. തിദ്കാറൻ, എന്തിനു വേണ്ടിയാണ് തിദ്കാറൻ? സ്മരണയ്ക്ക് വേണ്ടിയിട്ട്, ലി സൗജതിഹി, അദ്ദേഹത്തിൻ്റെ ഭാര്യയായ മുംതാസ് മഹലിന് വേണ്ടിയിട്ട്. ചെങ്കോട്ടയിൽ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ നൃത്തം ചെയ്യുന്ന ചിത്രമാണല്ലേ ഇത്. കലാത്തുൽ ഹംറ ചെങ്കോട്ട, തർക്കുസു നൃത്തം ചെയ്യുന്നു, അൽ ബനാത്ത് പെൺകുട്ടികളും, വൽ ഔലാദ് ആൺകുട്ടികളും, ഫിൽ മലാബിസ് ഷാബിയ ഷിയാക്കളുടെ വസ്ത്രമണിഞ്ഞുകൊണ്ട്, വ യുൻഷിദൂന അവർ പാട്ടുപാടുന്നു, അൽ അനാഷീദൽ വതനിയ ദേശഭക്തി ഗാനമൊക്കെ അവർ ആലപി. മസ്ജിദുൽ ജാമി ബി ദൽഹി, തഖഉ മസ്ജിദുൽ ജാമിയ ഫി ദൽഹി, ഡൽഹിയിലാണ് മസ്ജിദുൽ ജാമിയ സ്ഥിതി ചെയ്യുന്നത്. ബനാഹ അൽ മലിക്കു ഷാജഹാൻ, ഇതും ഉണ്ടാക്കിയതാരാണ്? ഷാജഹാൻ ചക്രവർത്തിയാണ്. ഇനി അടുത്ത പദ്യമായ ജന്നത്ത് ദുനിയാ ബിലാദി എന്ന പദ്യത്തിൻ്റെ അതേ ഈണത്തിൽ വരുന്ന വരി ഇതിലേതാണെന്ന് കണ്ടെത്താനാണ്. നുൻഷിദുൽ അബിയാത്ത് താലിയ വനക്കത്ത് ഷിഫോ മിൻഹ മായു വാഫിഖു ലഹന ജന്നത്ത് ദുനിയ, ജന്നത്ത് ദുനിയയുടെ ഈണവുമായി ചേരുന്ന ഏതാണ്? അതെങ്ങനെയായിരുന്നു? ജന്നത്ത് ദുനിയാ ബിലാദി ഹുബ്ബു ഹാമിൽ ഊഫുആദി, ഇങ്ങനല്ലേ. അപ്പോൾ ഈ ഈണത്തിൽ വരുന്ന ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. ഉമ്മീ ആറൂഹി അത് വരത്തില്ല അല്ലേ. അടുത്തതോ യാ മദ്രസത്തി, ആ മദ്രസത്തി അതും വരത്തില്ല. അപ്പോൾ മൂന്നാമത്തെ ആയിരിക്കും യാ കിതാബി അൻത ഇന്ദി റൗദത്തുൻ ഫീ ഹസ്സിമാറു അഖ്തിഫുൽ അസ്ഹാറ മിൻഹ ബിഅതിനാ ഇൻ വസ്തിബാരി. നിങ്ങളെല്ലാവരും ഇത് നോട്ടിൽ ടെക്സ്റ്റ് ബുക്കിലേക്ക് അടയാളപ്പെടുത്തി വെക്കുക. ഇനി അടുത്തത് പ്രവർത്തനം എന്താണ്? കോപ്പി എഴുതാനാണ്. ഇത് ഇതേപോലെ വൃത്തിയിലും ഭംഗിയിലും എഴുതണം. ഖുബുസിൽ വത്തനി ഹൈറും മിൻ കൽക്കിൽ ഖുർബ, ഇതേപോലെ മക്കൾ എഴുതിയെടുക്കും. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിലെ പ്രവർത്തനങ്ങളെല്ലാം അവസാനിച്ചു. മക്കൾ എല്ലാ പ്രവർത്തനങ്ങളും ടെക്സ്റ്റ് ബുക്കിലും നോട്ട് ബുക്കിലും കംപ്ലീറ്റ് ആക്കുക. മാസലാമ, ശുക്രൻ ലക്കും.